എന്നിട്ട് ആ ഒരു ഒരു സെന്റ് വെച്ച് തരിക. ഒരു സെന്റ് വെച്ച് താങ്കൾ എനിക്ക് തരുന്നുണ്ടേ, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതിന്റെ പേയ്മെന്റ് തനിക്ക് തരും. എനിക്ക് തരും? താങ്കൾക്ക് തരും, അർജുൻ അല്ലെങ്കിൽ അരുണി തരും. തനിക്ക് ഇടവിട്ട് ഇടവിട്ടാണ് പൈസ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തരും. ആ അത് ഇഷ്ടം പോലെ ചെയ്തോ, ഇടവിട്ട് ഇടവിട്ടോ ഒന്നിച്ചോ എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് എല്ലാം കൂടെ വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. ആ അത് ശരി, അപ്പൊ പിന്നെ ഒന്നിച്ചു തരാന്ന് പറഞ്ഞു. എല്ലാം ഓപ്പൺ ആയിട്ടാ പറയുന്നത്, എനിക്കൊരു മറയില്ല. അയ്യേ അതൊക്കെ അവിടെ നിക്കട്ടെ, കാര്യം പറ, ഓപ്പൺ ഒരു മറയില്ല. ഓക്കെ, എന്നും പാടത്ത് എനിക്ക് പണം കിട്ടും, മനസ്സിലായോ? ആ കുറച്ചൊക്കെ മനസ്സിലായി. അങ്ങനെ എന്റെ ഈ പൈസ കിട്ടുന്നിടം വരെ ചിലപ്പോ ഞാൻ ഒരു സെന്റ് വാങ്ങിക്കും, അല്ലെങ്കില് അങ്ങനെ 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 സെന്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അങ്ങനെ മേടിക്കുന്നോണ്ട് കാര്യമില്ല, കറക്റ്റ് സെന്റ് എത്രയെന്ന് പറയാം, എത്ര മേടിക്കും. പൈസയുടെ അനുസരിച്ച് താങ്കൾക്ക് നല്ലതാണ്. അതല്ല, താങ്കൾ ഇനി വേറെ ആർക്കെങ്കിലും ആണ് അത് കൊടുക്കാനിരിക്കുന്നത് വെച്ചാൽ. ഏയ് വേറെ ആർക്കും കൊടുക്കണില്ല, ശരിയാവില്ല, കാശ് കിട്ടൂല, അതുകൊണ്ടാണ്. താങ്കൾക്ക് ഒറ്റയടിക്ക് ഒരു ക്യാഷ് തരും, താങ്കൾ പിന്നെ വസ്തു വിൽക്കുകയും ചെയ്യും, പണം തനിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കാശ് കിട്ടുമല്ലോ. ആ പണം വെച്ച് താങ്കള് എന്ത് ചെയ്യും? കാശ് കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ, കാശ് മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത സാധനമല്ല, അപ്പൊ അതുകൊണ്ടൊന്നും ചെയ്യാനില്ല. പണം കയ്യിലോട്ട് കിട്ടുമ്പോൾ ആ പണം കൊണ്ട് എന്ത് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്, പണം കയ്യിലേക്ക് വരുമ്പോ ആ പണം കൊണ്ട് എന്ത് ചെയ്യും? ഒറ്റയടിക്ക പൈസ മൊത്തം പോകും, മനസ്സിലായോ? പോകുവോ, ഫുള്ള് പോകും. പക്ഷേ ഞാൻ തരുന്ന ഇടവിട്ട് ഇടവിട്ട് തരുന്ന കാശ് താങ്കൾക്ക് എന്നൊരു ഉപകാരമായിട്ട് എന്നും മിക്കപ്പോഴും കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. എന്നുമല്ല, എന്നുമെങ്കിൽ എന്നും, മിക്കപ്പോഴുമെങ്കിൽ മിക്കപ്പോഴും. എന്തൊക്കെ പറയണമെന്ന് മനസ്സിലാണില്ല, എന്നും കിട്ടുമോ മിക്കപ്പോഴും കിട്ടുമോ? ആ പറ, ബാക്കി 500 എത്രയാണോ എന്റെ കയ്യിൽ വരുന്നത്, ചിലപ്പം 2000, 3000, 500 500, 600, 700, 800 അല്ലെങ്കിൽ 1000, 1500, 2000, 3000, 4000 അങ്ങനെയുള്ള തുക തങ്ങളുടെ ഉള്ളിലേക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കും. 500, 1000 ഈ 500, 1000 സ്ഥലം മേടിക്കാൻ വരുന്നത്, അങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കണ്ട, ഈ കച്ചവടത്തിന് എനിക്ക് താല്പര്യമില്ല. ഓ ഇങ്ങനെ